ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുള്ള പരാതികളെ കുറിച്ചുള്ള എന്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തു വെച്ചിരിക്കുന്നതാണ്. ഞാനെല്ലാം വളരെ എന്താണ് ഡേറ്റ് ടു ഡേറ്റ് എല്ലാം കൃത്യമായിട്ടാണ് ഞാൻ ഇവിടെ ചെയ്തു വെച്ചിരിക്കുന്നത്. ആ അത് വെച്ചിട്ട് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞില്ലേ എന്താണ് ആ വാചകം എന്താണ് സ്റ്റാൻഡേർഡ് കൂടിയത്. അതിപ്പോൾ എൻ്റെ കുഴപ്പമാണ്, മാനുഫാക്ചറിംഗ് ഡിഫെക്ട് അല്ലേ അത്, ആ സ്റ്റാൻഡേർഡിലല്ലേ എനിക്ക് കാണിക്കാൻ പറ്റുള്ളൂ. ആ സ്റ്റാൻഡേർഡ് കൂടുതലായിട്ടുള്ള എന്താണ് ഷമ്മിയുടെ ഇമെയിലിൻ്റെ സ്റ്റാൻഡേർഡ് കൂടുതൽ കൊണ്ട് ഇമെയിൽ ബ്ലോക്ക് ചെയ്തത്. അപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അപ്പോൾ അതെൻ്റെ കുഴപ്പമല്ല, അത് എൻ്റെ എന്ത് ചെയ്യാൻ പറ്റും. ആ സ്റ്റാൻഡേർഡ് എനിക്ക് ആ സ്റ്റാൻഡേർഡേ കാണിക്കാൻ പറ്റുള്ളൂ, അതിനപ്പുറം സ്റ്റാൻഡേർഡ് എനിക്ക് കാണിക്കാൻ പറ്റില്ല. കാര്യം പുള്ളി അദ്ദേഹത്തിനെ വിളിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം തന്നെ വന്ന് തിരിച്ചല്ലോ പിന്നെ അപ്പപ്പോൾ കാണുന്നവരെ അപ്പം വിളിക്കുന്നവരാണെന്നുള്ളത്. ഞാൻ അതിൽപ്പെടുന്ന ആളല്ല, അതുകൊണ്ട് തന്നെ ഈ ഇതിനകത്ത് ഈ പറയുന്ന കൈനീട്ടം കൊടുത്തിരിക്കുന്നവരിൽ എത്ര പേര് യോഗ്യത ഉള്ളവരുണ്ട്? നിങ്ങളാലേ 128 പേരെന്നോ 150 പേർക്കുണ്ടായിരുന്നു, ഇപ്പം 128 ആയിട്ടുണ്ട്. അതിനകത്ത് ഇത് ഞാൻ 2018 ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് മഹേഷ് എന്ന് പറയുന്ന ആക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, എടാ എൻ്റെ പൂഞ്ഞുമേനടാ നിനക്ക് കുറച്ച് പടമൊക്കെ ഉണ്ട്, ദയവ് ചെയ്ത് നീ ഇത് ചോദിക്കല്ലേ, നമ്മുടെ വായിച്ചതടിക്കല്ലേ എന്ന് എൻ്റെ സുഹൃത്താണ് അവൻ. ഞാൻ അതുകൊണ്ടാണെന്ന് അത് മിണ്ടാഞ്ഞത്, അത് അവനെ തന്നെ അറിയാം ഞാൻ അതുകൊണ്ടാണ് മിണ്ടാഞ്ഞെന്നുള്ളത്. കാര്യം അപ്പോൾ അങ്ങനെയുള്ള അപ്പോൾ അവർക്കത് ഞാൻ തിരിച്ചു കൊടുത്തെന്ന് ഞാൻ പറഞ്ഞില്ല. ആ തിരിച്ചു കൊടുത്ത സമയത്ത് ഈ കാര്യം ഞാൻ പറയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്ര പേർക്ക് യോഗ്യത ഉണ്ടെന്ന് ചോദിക്കുമെന്ന് ഞാൻ ചോദിച്ചപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞാണ് നീ നമ്മുടെ വയറ്റത്തടിക്കല്ലേടാ. അങ്ങനെ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ പിന്നെ അതെങ്ങനെ ചോദിക്കും സർ? അതുകൊണ്ടാണ് അന്നത് ഞാനത് ആ ലെറ്ററിനകത്ത് എനിക്ക് വേണ്ടെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. ഞാൻ അവർക്ക് ദ്രോഹം ഉണ്ടാകേണ്ടത്. അപ്പോൾ അങ്ങനെ ഈ ഗതികെട്ട അവസ്ഥയിൽ നിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ 10 128. അതിനകത്ത് എല്ലാവരും അങ്ങനെയാണെന്നുള്ളതല്ല, പലർക്കും കള്ളു കുടിക്കാൻ വേണ്ടിയുള്ള കാശായി കൊടുക്കുന്നത്. എല്ലാവരും നല്ല കാശുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. അത് ലിസ്റ്റ് എടുത്ത് നിങ്ങൾ നോക്കൂ, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് തരാം ഇത്ര പേർക്ക് കൈനീട്ടം കൊടുക്കുന്നത്. നിങ്ങളതിനകത്ത് നോക്കുക എത്ര പേർക്ക് ആ പൈസയ്ക്ക് യോഗ്യത ഉണ്ടെന്ന് നിങ്ങൾ തീരുമാനിക്കും, ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. നമുക്കറിയാമല്ലോ ഇവിടെ എത്ര പേര് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, എത്രയൊക്കെ ആണ് ചെയ്യേണ്ടതെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ യോഗ്യത വെച്ച് നോക്കുകയാണെങ്കിൽ ആദ്യം അതിനകത്ത് ഈ പറയുന്ന കൈനീട്ടം കൊടുക്കേണ്ടത് ശരിക്കും പറഞ്ഞാൽ പടത്തിൽ ആദ്യം പടമില്ല എങ്ങനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനറൽ സെക്രട്ടറിക്കല്ലേ കൊടുക്കേണ്ടത്, അത് കൊടുക്കാതെ. പക്ഷെ അദ്ദേഹത്തിന് പോവാണ് അത് കൊടുക്കാതെ എന്ത് മാനദണ്ഡമാണ് എന്ന് എനിക്കതിനെ മാനദണ്ഡമാണല്ലോ. ഇപ്പൊ നമ്മളൊരു കൈനീട്ടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് മാനദണ്ഡം വേണം ഇല്ലേ, എന്തെങ്കിലും ഒരു മാനദണ്ഡം വേണം. അത് അതെന്താണെന്ന് ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇതിന്റെ മാനദണ്ഡം ഇങ്ങനെ പൈസ എടുത്ത് കൊടുക്കുന്നത്? എന്തിനാ അപ്പൊ ഇത് എന്തിനാണ് കൊടുക്കുന്നത്? ഒരിക്കൽ 100,000 രൂപ വെച്ചിട്ട് ചില അംഗങ്ങൾ കൊടുത്തു. ആർക്കൊക്കെ അറിയാം, നമ്മുടെ 2018 വെള്ളപ്പൊക്കം ഉണ്ടായില്ലേ, വെള്ളപ്പൊക്കം ഉണ്ടായപ്പോഴത്തേക്ക് അതിലെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലെ അംഗത്തിൻ്റെ കാറ്, അതായത് എന്ത് കാറാണ്, BMW ഓഡിയോ അങ്ങനെ എന്തൊരു കാറ്, അത് വെള്ളത്തിൽ മുങ്ങിപ്പോയി. 100,000 രൂപ ചാരിറ്റിയാ. പിന്നെ സിനിമ ഉണ്ടായ കാലം മുതലേ ഉള്ള ഒരു നടി, ഓക്കെ നമുക്ക് ഇഷ്ടമാണ് അമ്മ നടി, അവരൊക്കെ എന്തായാലും ഇഷ്ടം പോലെ കാശുള്ളവർ തന്നെയാണ്. അവരുടെ കാർ ഷെഡ് വെള്ളത്തിൽ പോയി, അത് നവീകരിക്കാൻ 100,000 രൂപ. അത് എന്താണ് ഓരോരുത്തർ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അവരെ അതിശയിപ്പിക്കുന്നതായത് കൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇതിനകത്ത് കാശ് കൊടുത്ത് 100,000 രൂപ വെച്ച് കൊടുത്തിരിക്കുന്ന ആൾക്കാർ എല്ലാം സമ്പന്നരാണ്. അവർക്ക് എന്തിനാ 100,000 രൂപ? ഈ അമ്മയുടെ ഫണ്ട് എങ്ങനെ തീരുന്നതൊക്കെ? എന്നിട്ട് അവസാനം എല്ലാ വർഷവും ജനറൽ ബോഡിക്ക് അവിടുന്ന് തിരുവനന്തപുരത്തു നിന്ന് ഒരു ബസ്, അതുപോലെ ദൂരെ നിന്നൊക്കെ വരുന്നവർക്ക് ഫ്യൂവലിനുള്ള കാശ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അതിനൊന്നും കൊടുക്കാൻ ഒരു ദിവസം ഞങ്ങൾക്ക് നന്നാക്കുന്ന ലെറ്ററാണ്. അതുപോലെ നിങ്ങളെല്ലാം ഇനി എന്താണ്, എനിക്ക് ഏറ്റവും വിഷമമായിട്ട് തോന്നിയ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് എന്ത് എന്താണ് ഒരു ഇതും ഇല്ലാതെ കരഞ്ഞു കാല് പിടിച്ചുകൊണ്ട് നിങ്ങളൊക്കെ കുറച്ച് കാശ് തരണേ എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് വോയിസ് മെസ്സേജ് അയച്ചു. എന്തെങ്കിലും എന്ത് കാര്യം ആ സമയത്ത് ഇതൊക്കെ ആയിരുന്നു, എന്തെങ്കിലും കാഴ്ചയൊന്നും ഇല്ലായിരുന്നു. കാര്യം ആ സമയത്താണ് ഞാൻ ഈ ഷെഡ് ഈ മാവിൻ്റെ ഒരു കമ്പം ഒടിഞ്ഞു വീണ്, ഈ പ്രളയത്തിൽ ഇവിടെ ഒരു മരം നിപ്പുണ്ടായിരുന്നു, ഇതെല്ലാം കൂടെ എൻ്റെ ഷെഡിൽ ഒടിഞ്ഞു വീണു. ഞാനതിന് പോയിട്ട് കൊച്ചു കോർപ്പറേഷനിൽ നിന്ന് പോലും ഞാൻ ഇത് ചോദിക്കാൻ പോയില്ല. ഇതെല്ലാം ഒരു വലിയ വരുമാനം എന്നുള്ള സമയമല്ല, എനിക്ക് സംഘടനയിൽ നിന്ന് ഒരു പൈസ ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എനിക്കിത് എൻ്റെ ഷെഡ് കിട്ടാനും ഒക്കെ കാശ് തരണ്ടായിരുന്നു. അത് അതില്ലല്ലോ, ഞാൻ ചോദിച്ചിട്ടില്ല കേട്ടോ, ഞാൻ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ടില്ല. ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കാം, അതായത് അറിഞ്ഞ് ചെയ്യുക എന്നുള്ളത്. എന്തോ കേട്ടില്ല,